ഫ്രണ്ട്സ്, അമ്പാടിയമ്മ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നതാ പിന്നെ ബീഡ്സും വള്ളിയുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്താണെന്നാൽ ഒരു ബാഗാണ്. ഈ മോഡലിലുള്ള ഒരു ബാഗാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് എന്താ പറയാ, നമുക്ക് ഓർഡർ കിട്ടിയിട്ട് ഉണ്ടാക്കണേയാണ്. അമ്പാടിയുടെ ടീച്ചർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഈ ബാഗ് കണ്ടപ്പം ടീച്ചർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ ആ ടീച്ചർക്ക് വേണ്ടി ഉണ്ടാക്കണേന്ന്. അപ്പൊ ആ ടീച്ചർക്ക് ഈ ഒരു കളറിൽ ചെയ്ത് കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കണത്. അപ്പൊ അതുകൊണ്ടാണ് ആ കളർ മുത്ത്. ഇപ്പൊ ഒരുവിധം നമ്മൾ ചെയ്തൊക്കെ ആ കളർ മുത്തിലായിരുന്നു. പക്ഷെ ഇന്നും അതെടുക്കാൻ കാരണം ടീച്ചർക്ക് ആ കളറിൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞേക്കണോണ്ടാണ്. പിന്നെ ബാഗിന്റെ വലിപ്പം വന്നിട്ട് ഇതിന്റെ പകുതി മതി എന്നാണ് പറഞ്ഞേക്കണത്. ഇത്രയും ഹൈറ്റ് വേണ്ട, ചെറിയൊരു ബാഗ് മതി എന്നാണ് ടീച്ചർ പറഞ്ഞേക്കണത്. അപ്പൊ നമ്മൾ സൈഡ് ബാഗൊക്കെ ആയിട്ട് ചെറിയ ബാഗ് ഉപയോഗിക്കില്ല, അങ്ങനത്തെ ഒരു ചെറിയ ബാഗ് മതി എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ ഇനി നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പൊ നമ്മളിതാ വള്ളി ടാങ്കീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 6 ബീഡ്സ് ആണ് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ. 6 ബീഡ്സിന്റെ റിങ് സ്റ്റിച്ച് ആണ് ചെയ്യണത്. 6 ബീഡ്സ് ആദ്യം കോർത്ത് കൊടുക്കുന്നു. ആറ് ബീഡ്സ് കോർത്തു, ആറാമത്തതില് ക്രിസ് ക്രോസ് ചെയ്തു. പിന്നെ നമുക്ക് ഒരു ബീഡ് കോമൺ വരും. അപ്പൊ ബാലൻസ് നമുക്ക് 5 ബീഡ്സ് മതി. ഈ 5 ബീഡ്സ് കോർക്കാനായിട്ട് രണ്ട് സൈഡിലേക്കും 2 ബീഡ് വീതിടുക. രണ്ട് സൈഡിൽ 2 എണ്ണം കോർത്തു. അടുത്തതില് നമ്മൾ ക്രിസ് ക്രോസ് ചെയ്യണം. ഇനി അടുത്തതും കണ്ടല്ലോ. ഇപ്പൊ നമുക്ക് 6 ബീഡിന്റെ 2 റിങ് കിട്ടി. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണ ബാഗിന് ഞാൻ കൊടുക്കുന്ന ലെങ്ത് ഇങ്ങനത്തെ 8 റിങ്ങാണ്. 8 റിങ്ങാണ് ആ ബാഗിനുള്ള ലെങ്ത് എടുക്കണത്. അപ്പോ ഇതുപോലെ ഇപ്പൊ മനസ്സിലായല്ലോ. ആദ്യത്തെ 6 മുത്ത് കോർത്തു, ക്രിസ് ക്രോസ് ചെയ്തു. പിന്നെ രണ്ട് സൈഡിലേക്കും ഈ 2 മുത്ത് കോർത്തു. അടുത്ത ഒരു മുത്ത് എടുത്ത് വീണ്ടും ക്രിസ് ക്രോസ് ചെയ്തു. ഇങ്ങനെ നമുക്ക് 6 മുത്തിന്റെ റിങ്ങുകൾ ചെയ്ത് കൊടുക്കുക. എത്ര ലെങ്ത് ബാഗിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലെങ്ത്തിൽ ഈ റിങ്ങുകൾ ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മൾ ഇതാ 8-ാമത്തെ റിങ് ഇവിടെ കംപ്ലീറ്റ് ആക്കി. ഇന്നത്തെ റിങ് നമുക്ക് വന്നിട്ട് 5 ബീഡ്സിന്റെ ആണ് വരേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് കോമൺ ബീഡ് 1 ഉണ്ട്, ബാക്കി 4 ബീഡ്സ്. അതായത് ഇത്ര നേരം നമ്മൾ 5 ബീഡ്സ് ആ കോർത്ത് കൊടുത്ത്. ഇനി നമുക്ക് ഈ റിങ്ങിലേക്ക് 4 ബീഡ്സ് മതി. അപ്പൊ ഞാൻ വന്നിട്ട് ബീഡ്സ് കോർക്കട്ടെ. അപ്പൊ അതാ 3 ബീഡ്സ്. നേരത്തേക്ക് 2 ബീഡ്സ് ആണ് നമ്മൾ കോർത്ത് കൊടുത്തേ. ഞാനിപ്പോ ഇതാ 3 ബീഡ്സ് എടുത്തു, ഒരു സൈഡില് 3 ബീഡ്സ് കോർത്തു. എന്നിട്ട് 4-ാമത്തെ ബീഡില് 2 കൂടെ ക്രിസ് ക്രോസ് ചെയ്യാണ്. 4-ാമത്തെ ബീഡിനെ ക്രിസ് ക്രോസ് ചെയ്യാണ് ചെയ്യണത്. ഒരു സൈഡിൽ തന്നെ 4 മുത്തെടുത്തേല് 3 മുത്തും ഒരു സൈഡിൽ തന്നെ. അത് ഇന്ന സൈഡൊന്നുമില്ല, ഏതെങ്കിലും ഒരു സൈഡിൽ കോർത്ത് കൊടുക്കാം. 4-ാമത്തെ മുത്തിലെ ക്രിസ് ക്രോസ് ചെയ്തു. അപ്പൊ ത്രെഡ് വന്നിട്ട് നമുക്കിതാ ഒരു സൈഡിലേക്ക് വന്നു, കണ്ടല്ലോ. ഇനി വന്നിട്ട് ഇപ്പൊ 2 മുത്തുകൾ, ഈ 5 മുത്തിന്റെ റിങ്ങും ഈ 6 ബീഡിന്റെ റിങ്ങും കൂടെ ജോയിന്റ് ആയി നിൽക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടേക്ക് നമുക്കൊരു ത്രെഡ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ത്രെഡിനെ തൊട്ടടുത്തുള്ള 6 ബീഡിന്റെ തൊട്ടടുത്തുള്ള റിങ്ങിലേക്ക് ബീഡ്സിൽ കൂടെ കയറ്റി കൊടുക്കണം. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ 5 ബീഡിന്റെ റിങ് ത്രെഡ് നിൽക്കുന്നത്. ഇത് 6 ബീഡിന്റെ റിങ്ങാണ്. അതിലത്തെ തൊട്ടടുത്തുള്ള മുത്തില് എടുക്കാം. ഇത് നമുക്ക് കോർണർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ബാഗിനുള്ള കോർണർ കിട്ടാൻ വേണ്ടിയിട്ടാണ് 5 ബീഡ് റിങ് ചെയ്യണത്.
common bead and then item there. Or an anjibid in the ring on water chain. Up already, Muna Mutadaka E moon common beady coda gate in Ulla, Lather Nikana Nulile Muna Mutum Corka, Muna Matadil criss cross chair, and an already corto, Muna Mata corta, Adilaki Namade common bead corta thread and wood editor criss cross chair. We have 6 beads. അപ്പോൾ ഇനി നമുക്ക് കോമൺ ബീഡ് കോർക്കാം ദാ ത്രെഡ് എടുത്തു താഴേക്ക് നിക്കണ ഈ ആദ്യത്തെ റോയിലെ സൈഡിലേക്ക് നിക്കണ ത്രെഡിനെയാണ് ട്ടോ നമ്മൾ എടുക്കുന്നത് അതിനെ രണ്ട് മുത്തുകൾ രണ്ട് റിംഗ് ജോയിന്റ് ആയി വരുന്ന രണ്ട് മുത്തുകൾ കണ്ടല്ലോ കോർത്തു അപ്പോൾ ഓൾറെഡി ഇപ്പോ നമുക്ക് മൂന്ന് മുത്തായി ഇനി ഇവിടന്ന് അങ്ങട് നമ്മൾ ഫുൾ ആറ് മുത്താണ് ചെയ്യുന്നത് ട്ടോ Yet the Matra and Dana and Amlanji bead in the Chaydaganother, Nanka Armuth Indiana Chaydu Ponda. Up a moon and a common eye, any moon and a gorthodaka. Moon and a number of cortho, Munamatele, crisscross chaydu. Thread the young corchon elatilid thunder, bagale adagunda. വീണ്ടും രണ്ട് റിംഗുകൾ ജോയിന്റ് ആയി വരുന്ന കോമൺ ബീഡ്സ് കോർത്തു കൊടുക്കുക താഴേക്ക് നിൽക്കുന്ന നൂല് കോമൺ ബീഡ് കോർത്തു ഇപ്പുറത്തെ സൈഡിൽ മൂന്ന് മുത്തന്നെ മൂന്നെണ്ണമാണല്ലോ നമുക്ക് കോമൺ ബീഡ് വരുന്നത് അപ്പൊ ബാക്കി മൂന്ന് മുത്ത് കോർത്തു കൊടുക്കുക ഇനി നമുക്ക് ഈ അറ്റത്തെ പോലെ തന്നെ ഒരു 5 ബീഡ് റിംഗ് ഇവിടെ ഉണ്ടാക്കണം അപ്പം ഇപ്പോ ഈ ആദ്യത്തെ റോഡർത്തേക്ക് നിൽക്കുന്ന ത്രെഡ് എടുക്കുക അതിനെ തൊട്ടടുത്ത മുത്തിൽ ഒരൊറ്റ മുത്തിൽ കേറ്റ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഒരു മുത്തിൽ എടുക്കുക രണ്ട് മുത്ത് കോമൺ ആയി നമുക്ക് ബാലൻസ് ഉള്ള 3 ബീഡ് ഇവിടെ കോർത്തു കൊടുക്കുക ரிங்கிலும் நமக்கு ஒரு வித்தியாசம் வந்தில ட்டோ பீட்ஸ் இந்த 5 பீடின் ரிங்கிலாயிலும் 6 பீடின் ரிங்கிலாயிலும் எக்ஸ்ட்ரா கோர்த்து கொடுக்கணும் முத்துகள் ഒന്നു തന്നെയായിരുന്നു കോമൺ பீட்ஸ் வந்தது മാത്രമാണ് வித்தியாசம் 6 பீடின் நமக்கு ரெண்டு കോമൺ பீட் சாரி 5 பீடின் நமக்கு ரெண்டு കോമൺ பீடும் 6 பீடின் മൂന്ന് കോമൺ பீடும் ആയിരുന്നു வந்திருந்தது அப்ப நான் മൂന്നെണ്ണം கோர்த்து മൂന്നാമത്തേല് ഞാൻ ക്രിസ് ക്രോസ് ചെയ്തു ഞാൻ ഇതിനെ ത്രെഡ് വലിക്ക നമുക്ക് 5 ബീഡിന്റെ ഒരു റിംഗ് ആയി ഇനി അടുത്തതും നമുക്ക് ഈ ത്രെഡ് ത്രെഡിനെ ഈ ഒരു ബീഡിൽ കോർക്കാം നമ്മൾ ത്രെഡ് കോർത്തിട്ടുണ്ട് ഇനി അടുത്ത സൈഡിലെ ത്രെഡിൽ നമുക്ക് 3 ബീഡ്സ് 5 ബീഡിന്റെ റിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ 3 ബീഡ്സ് കോർത്തു കൊടുക്കാം മൂന്നെണ്ണം ചെയ്തു മൂന്നാമത്തേല് ക്രിസ് ക്രോസ് ചെയ്യാം വലിച്ച് ടൈറ്റ് ചെയ്യാം 5 ബീഡിന്റെ റിംഗ് ഇവിടെ വരണേ
അപ്പൊ നമുക്ക് ഓൾറെഡി ഇപ്പൊ രണ്ട് റിങ്ങുകൾ അഞ്ച് ബീഡിന്റെ വന്നു. ഇനി ഒന്നുകൂടെ വരണം, അപ്പോഴാണ് നമുക്ക് ഇനി അടുത്ത സൈഡ്. ഇതിപ്പോ ഒരു സൈഡാണ്, ഇത് സെന്റർ റോ, ഇതൊരു സൈഡിലേക്കുള്ള റോ. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ചെയ്യണം. അപ്പൊ അപ്പുറത്തെ സൈഡിലും ഇവിടെ വന്ന അതുപോലെ തന്നെ സെയിം ഇപ്പുറത്തെ സൈഡിലും വരണം. അപ്പൊ ഇതുപോലെ തന്നെ ഒരു കോമൺ ബീഡ്, ഈ ഫൈവ് ബീഡിന്റെ റിങ്ങിന്റെ അടുത്തുള്ള ഒറ്റ ബീഡ്, സിക്സ് ബീഡ് റിങ്ങിന്റെ മുത്തുകളാണ് നമ്മൾ എടുക്കണേ കേട്ടോ. അതിലത്തെ ഒരൊറ്റ ബീഡ്. നമുക്ക് കോമൺ ബീഡ് കോർത്തു മൂന്ന് ബീഡ് വീണ്ടും കോർത്തു കൊടുക്കാം. അപ്പൊ അഞ്ചിന്റെ ബീഡ് തന്നെയാണ് വീണ്ടും ചെയ്യണത്. മൂന്ന് റിങ്ങുകള്, ഈ അറ്റത്തെ മൂന്ന് റിങ്ങുകള് നമുക്ക് ഫൈവ് ബീഡിന്റെ ആയിരിക്കും, എന്നാലാണ് നമുക്കൊരു കോർണർ കിട്ടുള്ളൂ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണേ, ഫൈവ് ബീഡ് ചെയ്യണത്. ഇപ്പം നമ്മള് ചെയ്തു വന്നു കഴിഞ്ഞപ്പം ഇപ്പൊ നിങ്ങക്ക് തോന്നുന്നുണ്ടാവും ഈ പോർഷൻ നമ്മൾ മൂന്ന് റിങ് ഫൈവ് ബീഡ് ചെയ്തു, ഈ ഭാഗത്ത് രണ്ടെണ്ണല്ലേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു റോ ഇവിടെ രണ്ട് റോ ചെയ്ത് കഴിഞ്ഞു, സെന്റർ റോയും സൈഡിലേക്കുള്ള റോയും ചെയ്തു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഫസ്റ്റ് റിങ്ങാണ്, സൈഡിലേക്കുള്ള റോയുടെ ഫസ്റ്റ് റിങ്ങാണ് ഒരു ഫൈവ് ബീഡ് റിങ് വന്നത്. ഇനി ഈ ഒരു സൈഡ് ചെന്ന് കഴിയുമ്പോൾ ഈ അറ്റത്ത് നമുക്കൊരു ഫൈവ് ബീഡ് റിങ് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തു പോകേണ്ടത് സിക്സ് ബീഡ് റിങ് തന്നെയാണ്. അപ്പം രണ്ട് കോമൺ ബീഡായി, ഈ സിക്സ് ബീഡുകൾ റിങ്ങുകൾ ജോയിൻ ചെയ്യുന്ന പോർഷനിലെ രണ്ട് മുത്തുകൾ കണ്ടല്ലോ, ഈ രണ്ട് മുത്തുകൾ എടുക്കാം. അപ്പൊ നമുക്ക് മൂന്ന് ബീഡായി, കോമൺ ബീഡ്, ദെൻ മൂന്ന് ബീഡും കൂടെ നമുക്ക് കോർത്ത് കൊടുക്കാം. സിക്സ് ബീഡ് റിങ്ങായി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സിക്സ് ബീഡിന്റെ റിങ്ങുകളാണ് ഇനി നമ്മൾ കോർത്തു കൊടുക്കുന്നത്. ഓക്കെ, ഈ അറ്റത്തെ സിക്സ് ബീഡ് റിങ് വരെ നമുക്ക്, അതായത് ഈ രണ്ട് സിക്സ് ബീഡ് റിങ് ജോയിന്റ് ആയി നിൽക്കണ ഈ പോർഷൻ വരെയും നമുക്ക് സിക്സ് ബീഡ് റിങ്സ് ചെയ്തു കൊടുക്കാം. അപ്പൊ ദാ നമ്മുടെ സെക്കൻഡ് റോയില് ലാസ്റ്റ് റിങ് സിക്സ് ബീഡ് റിങ് ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് സിക്സ് ബീഡ് റിങ്ങും കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊരു ഫൈവ് ബീഡ് റിങ് ആണ് വേണ്ടത്. അപ്പൊ അതിന് വന്നിട്ട് ഈ ഒരു മുത്ത് ഈ ഫൈവ് ബീഡാണ്, നമ്മുടെ ഈ അറ്റത്ത് നിൽക്കുന്ന റിങ് ഫൈവ് ബീഡാണ്. ആ ഫൈവ് ബീഡിലത്തെ ഒരു മുത്ത് കണ്ടല്ലോ, എല്ലാ റിങ്ങുകളും നമുക്ക് ജോയിന്റ് ആയിട്ടാണ് വരിക. അപ്പൊ ഈ ഒരു റോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെക്കൻഡ് റോ അവസാനിക്കുകയാണ്. സെന്റർ റോ ഇതാണ് ഫസ്റ്റ് റോ, ദെൻ സെക്കൻഡ് റോ ആണ് നമ്മളിങ്ങനെ ചുറ്റി വന്നത്. അപ്പൊ നമുക്കിതിൽ മൂന്ന് കോമൺ ബീഡ് കിട്ടി. ഇനി നമുക്കിതിൽ രണ്ട് ബീഡ് കോർത്ത് കൊടുക്കണ്ടു. അഞ്ചെണ്ണത്തിന്റെ ആണല്ലോ ലാസ്റ്റ് ചെയ്യേണ്ട റിങ് രണ്ട് സൈഡിലും മൂന്ന് മൂന്ന് റിങ് വീതം അഞ്ചെണ്ണത്തിന്റെ ഉണ്ടാവും. ഇവിടെ മൂന്ന് റിങ് അഞ്ച്, ഇവിടെ മൂന്ന് റിങ് അഞ്ച് ബീഡ്സിന്റെ. അപ്പോ ലാസ്റ്റത്തെ ഒരു റിങ് നമുക്ക് വന്നിട്ട് അഞ്ച് ബീഡ്സിന്റെ ആണ് ചെയ്യേണ്ടത്. അതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് ബീഡ് കോർത്തു, രണ്ടാമത്തതിൽ നമ്മള് ക്രിസ് ക്രോസ് ചെയ്തു കണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ബാഗിന്റെ ബേസ് ഇതാണ്, നമ്മുടെ ബേസിക് ഏറ്റവും അടിഭാഗം വരുന്നത് ഇതാണ്, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് ഇനി ഒരു കൺഫ്യൂഷനും ഇല്ല, ഈ ഒരു പോർഷനാണ് നമുക്ക് ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാവുക. ഇനി ഫുൾ വന്നിട്ട് സിക്സ് ബീഡ് റിങ്സ് ആണ് ചെയ്തു കൊടുക്കേണ്ടത്. അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഈ അറ്റത്ത് നമ്മുടെ ഫൈവ് ബീഡ് റിങ്ങിലാണ് ഓൾറെഡി ഇപ്പൊ ത്രെഡ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ മുൻപ് ചെയ്തു വെച്ച ത്രെഡ് ബീഡ്സ് റിങ്ങുകളുടെ അടുത്തേക്ക് നിൽക്കുന്ന ത്രെഡിനെ തൊട്ടടുത്ത മുത്തിൽ
രണ്ട് ബീഡുകളാണ് കോമൺ ബീഡായിട്ട് വരിക. അത് രണ്ട് റിങ്ങുകളിൽ നിന്നായിരിക്കും. ഒറ്റ റിങ്ങിലത്തെ കോമൺ ബീഡുകളല്ല എടുക്കുക, രണ്ട് റിങ്ങിൽ നിന്ന്. ഓക്കെ, ഇപ്പൊ കണ്ടല്ലോ, ഈ രണ്ട് റിങ്ങുകളിൽ നിന്നാണ് നമ്മൾ ഈ ത്രെഡിൽ മുത്തിനെ കോർത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കുമ്പോ എല്ലാ റിങ്ങിലും ഈ രണ്ടെണ്ണം ഇങ്ങനെ നിൽക്കണുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല എടുക്കേണ്ടത്. രണ്ട് റിങ്ങിൽ നിന്നും ഓരോ മുത്തെടുത്തു, കോമൺ ബീഡ് രണ്ടെണ്ണമായി. ഇനി ആറ് മുത്തുകളുടെ റിങ്ങുകളാണ് ഫുൾ ബാഗും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോണത്. അപ്പോ കോമൺ ബീഡ് രണ്ട്, ദെൻ നാലെണ്ണം കോർക്ക ഏതെങ്കിലും ഒരു സൈഡിലത്തെ ത്രെഡിൽ കേട്ടോ, ഇന്ന സൈഡ് എന്നില്ല, ഏതെങ്കിലും ഒരു സൈഡ് നാലെണ്ണം കോർത്തു നാലാമത്തതില് ക്രിസ് ക്രോസ് ചെയ്യാം. കണ്ടല്ലോ, ഇനി വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് കോമൺ ബീഡ്, രണ്ട് റിങ്ങുകളെ ജോയിൻ ചെയ്ത് രണ്ട് കോമൺ ബീഡ് എടുക്കണം. ഓൾറെഡി നമ്മളിപ്പോ ചെയ്ത് അവസാനിപ്പിച്ച ബീഡ് റിങ്ങിലത്തെ, അതായത് ഇപ്പൊ സിക്സ് ബീഡ് റിങ് ചെയ്തതിലത്തെ ഒരു മുത്തും ഉണ്ടാവും, ദെൻ തൊട്ടടുത്തുള്ള ഒരു മുത്ത്, ദെൻ അടുത്ത മുത്ത്, രണ്ട് റിങ് ജോയിന്റായി. കണ്ടല്ലോ, രണ്ട് റിങ്ങുകള് ജോയിന്റായി. ഈ രണ്ട് മുത്തുകളും കോർത്ത്, രണ്ട് റിങ്ങുകള് ജോയിൻ ചെയ്ത മുത്തും ഫസ്റ്റ് ചെയ്ത റിങ്ങിലത്തെ മുത്തും കൂടെ നമുക്ക് മൂന്ന് കോമൺ ബീഡ് ഉണ്ട്. ഇനി മൂന്നെണ്ണം കോർത്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഒരു ആറ് ബീഡിന്റെ അടുത്ത റിങ് കിട്ടി. സെക്കൻഡ് റോയിലത്തെ സെക്കൻഡ് റിങ് കിട്ടി.